കേരളത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ 60% പിന്നിട്ടു. ആന്ധ്രയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം മോജ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471406029. ശബരിമലയിൽ ഇന്ന് ഭക്തരെ പ്രവേശിപ്പിക്കില്ല. പത്തനംതിട്ട ജില്ലാ കളക്ടറുടേതാണ് ഉത്തരവ്. പമ്പയിലും സന്നിധാനത്തും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ശബരിമലയിലേക്കും പമ്പയിലേക്കും നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല. കേരളത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ 60% പിന്നിട്ടു. വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 95.74% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 60.46% പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. ഒന്നും രണ്ടും ഡോസ് ഉൾപ്പെടെ ആകെ 4,17,18,965 ഡോസ് വാക്സിനാണ് നൽകിയതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിലെ കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് 4 ന്യൂഡൽഹിയിലാണ് കൂടിക്കാഴ്ച. ആന്ധ്രയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. അനന്തപുരിൽ കെട്ടിടം തകർന്ന് 2 കുട്ടികളടക്കം 4 പേർ മരിച്ചു. ചിറ്റൂരിൽ ഒഴുക്കിൽപ്പെട്ട് 7 പേർ മരിച്ചു. നന്ദല്ലൂരിൽ 25 പേരെ കാണാതായി. കടപ്പയിൽ ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. 18 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ കൂടുതൽ അംഗങ്ങളെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചു. ശൈത്യകാലത്തോടനുബന്ധിച്ച് ബദ്രിനാഥിലേക്കുള്ള പ്രവേശനം ഇന്നു മുതൽ ഇല്ല. കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയും ശൈത്യകാലത്തോടനുബന്ധിച്ച് അടച്ചിരിക്കുകയാണ്. മലകളിൽ മഞ്ഞു മൂടുന്നതിനാൽ നവംബറിൽ ചർധാം ക്ഷേത്രങ്ങൾ അടച്ചിടുന്നത് എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങാണ്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 115,73,00,000 കടന്നു. 76,19,00,000 ഡോസ് വാക്സിൻ ആദ്യ ഡോസായും 39,54,00,000 വാക്സിൻ രണ്ടാം ഡോസായുമാണ് നൽകിയത്. ഇന്നലെ രാത്രി 7 വരെ മാത്രം 46,31,000 ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ധാക്കയിൽ നടന്ന ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 7 മെഡലുകൾ, 1 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിലുള്ളത്. സമാപന ദിവസം 2 വെള്ളിയും 1 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് പദവി ഹ്രസ്വകാലത്തേക്ക് ലഭിക്കുന്ന ആദ്യ വനിതയായി US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. പ്രസിഡന്റ് ജോ ബൈഡൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായതിനെ തുടർന്നാണ് കമല ഹാരിസിന് പദവി ലഭിച്ചത്. 85 മിനിറ്റാണ് പ്രസിഡന്റ് പദവി ജോ ബൈഡൻ കമല ഹാരിസിന് കൈമാറിയത്. സൊമാലിയയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 7 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബാർഡയിലെ തെക്കൻ പ്രവിശ്യയിലാണ് സ്ഫോടനം നടന്നത്. റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ചാണ് സ്ഫോടനം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ ആരും അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഓസ്ട്രിയ. കോവിഡിന്റെ പുതിയ തരംഗത്തിൽ ആദ്യമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന രാജ്യമാണ് ഓസ്ട്രിയ. 20 ദിവസം വരെയായിരിക്കും ലോക്ക്ഡൌൺ എന്ന് ചാൻസലർ അലക്സാണ്ടർ സ്കലൻബർഗ് അറിയിച്ചു. 2022 ഫെബ്രുവരി മുതൽ വാക്സിനേഷൻ എടുക്കുന്നതിന് നിയമപരമായ ആവശ്യകത ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.